വെൽക്കം ബാക്ക് ഐവിൻസ് വ്ളോഗ്സ്. ഞാൻ ധന്യ. ഞാനിന്നൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഇരുമ്പിപ്പുളി. ഇരുമ്പിപ്പുളി വെച്ചിട്ട് ഞാനൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞങ്ങളുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയുന്നത്. പല സ്ഥലത്തും പല പല രീതിയിലാണ് അതിന് അറിയപ്പെടുന്നത്. പുളിങ്കറി, പുളിയിഞ്ചി, ചിഞ്ചിപ്പുളി, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ പുളിങ്കറി എന്നാണ് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങളെ ഈ കോഴിക്കോടൻ ഭാഗത്തേക്ക് ഈ പുളിക്ക് ഇരുമ്പിപ്പുളി എന്നാണ് കേട്ടോ പറയുന്നത്. ഇതിനെ വിളിമ്പി, കോയാക്കപ്പുളി, അങ്ങനെ പല പേരുകളിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇരുമ്പിപ്പുളി എന്നാണ്. ഇതങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടും ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ, പുളി ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതാ, ഇങ്ങനെ അരിയേണ്ടവർക്ക് ഇങ്ങനെ അരിയാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതിലേക്ക് ശർക്കര, കറിവേപ്പില, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത് ഉലുവേ, പിന്നെ വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, കടുക്, പച്ചമുളകും ചെറിയുള്ളി, ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതിലിപ്പം മെയിനായിട്ട് നിൽക്കുന്നത് നമ്മുടെ അരി വറുത്തിട്ട് അതിലേക്ക് ഉലുവയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ ഇതാ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഇട്ടെടുത്തത്. അതൊന്ന് ചൂടായി വരട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള കടുക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി, ചെറിയുള്ളിയാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച വിടുന്നത് വരെ, ഒരു പച്ച മണമുണ്ടല്ലോ അത് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ഇതിൽ ഇഞ്ചി ഞാൻ എടുത്തിരിക്കുന്ന ഇഞ്ചിക്ക് കുറച്ച് വാടലുണ്ട് കേട്ടോ, അതേ അന്നേരം കിട്ടിയുള്ളൂ. അപ്പം അതാണ് ഒരു കളർ വ്യത്യാസം. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അതിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇരുമ്പിപ്പുളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് നന്നായി വെന്ത് ഉടയുന്നത് വരെ നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ആവണം, ആവാൻ നിങ്ങൾ നോക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
നമുക്ക് എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്കൊരു നുള്ള് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. നമുക്ക് ശർക്കര, ഞാനിപ്പോൾ മൂന്നാണി ശർക്കരയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് മധുരമൊക്കെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ശർക്കരയൊക്കെ നന്നായി ഉരുകി അതിലേക്ക് ലയിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇനി ഓഫാക്കണം. അതിനുശേഷമാണ് നമുക്ക് അടുത്ത മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് കൊടുക്കേണ്ടത്. അരിപ്പൊടിയും ഉലുവയും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതാണിത്. അത് നമുക്ക് കട്ടിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. ഉലുവയും അരിയും ചെറിയ ജീരകവും കൂടിയിട്ട് വറുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നമ്മുടെ ഇരുമ്പിപ്പുളി പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസും ഞാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.